ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 19:30. പിതാവ് തന്നെ ഏൽപ്പിച്ച ജോലിയെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് നിറഞ്ഞ സംതൃപ്തിയോടെ കുരിശിൽ കിടന്ന് എല്ലാം പൂർത്തിയായിരിക്കുന്നുവെന്ന് പറഞ്ഞ ഈശോയുടെ തിരുമൊഴി നമുക്ക് ധ്യാന വിഷയമാക്കാം. നമ്മിലൂടെ മാത്രം പൂർത്തിയാക്കേണ്ട ചില നിയോഗങ്ങൾ, ദൗത്യങ്ങൾ ദൈവം നമ്മെ ഏൽപ്പിക്കുന്നു. അത് മറ്റാർക്കും ചെയ്തു തീർക്കാനാവില്ല. പൗലോസ് അപ്പസ്തോലൻ പറയുന്നത് പോലെ, നാം ദൈവത്തിന്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സത്പ്രവൃത്തികൾക്കായി ഈശോമിശിഹായിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ ലോകത്തിൽ എന്നെ പോലെ മറ്റൊരു വ്യക്തി ഇല്ലാത്തതിനാൽ എന്നിലൂടെ മാത്രം ചെയ്തു തീർക്കേണ്ട ചില സത്പ്രവൃത്തികൾ ദൈവം മുൻകൂട്ടി ഒരുക്കിയിട്ടുണ്ട്. അതാണ് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗം. മറ്റൊരാളുമായി താരതമ്യം ചെയ്ത് അസ്വസ്ഥമാകാനോ എനിക്ക് പകരം മറ്റൊരാളെ ഏൽപ്പിച്ച് സ്വസ്ഥമാകാനോ സാധിക്കാത്ത ദൈവ നിയോഗം നിറവേറ്റാനാണ് ഈ ഭൂമിയിൽ നമ്മൾ ഓരോരുത്തരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാം. ഈശോ ഇങ്ങനെ അരുളി ചെയ്തു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഈശോ ഇവിടെ പറയുന്നത് നമ്മൾ ഈശോയുടെ കുരിശെടുക്കണം എന്നല്ല, മറ്റൊരാളുടെ കുരിശെടുക്കാനുമല്ല, നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ കുരിശെടുത്ത് ഈശോയെ അനുഗമിക്കാനാണ്. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന, നമുക്ക് മാത്രമായി തന്നിരിക്കുന്ന ഈ ദൗത്യം പരിഭവവും പരാതിയുമില്ലാതെ നിറഞ്ഞ സംതൃപ്തിയോടെ പൂർത്തിയാക്കുവാനും ലോകത്തിന്റെ വെളിച്ചമായി തീരുവാനും ഇടയാകട്ടെ. പൗലോസ് അപ്പസ്തോലന്റെ വിനീതമായ വാക്കുകൾ നമ്മുടെ ഉള്ളിൽ നമുക്ക് സൂക്ഷിക്കാം. എന്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല, നേരെ മറിച്ച് മറ്റെല്ലാവരെയും അധികം ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്.